टी आसफ अली मुं डायरेक्टर जनरल ऑफ प्रोसिक्यूशन अड़ टी आसफ अली इप्पोल पोलीस उद्योगस्थरे भीषणिपेडुत्तिय केसिल दिलीपिनेतिरे केस एडुत्तिरिक्कुन्नु ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ് അഡ്വക്കേറ്റ് ആസഫ് അലി? ഷുവർ, FIR എന്ന് പറയുന്നത് പ്രഥമ വിവര റിപ്പോർട്ട് ടെലിഫോൺ വഴിയോ വാക്കാലോ നേരിട്ടോ രേഖാമൂലമോ പോലീസിന് ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന വിവരം കിട്ടിയാൽ പോലീസ് ഷാർ രജിസ്റ്റർ എൻ FIR. ഇവിടെ കേസന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് കേസന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ വെറുതെ ഒരു പരാതി പറയേണ്ട ആളല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ ബലപ്പെടുത്തുകയും അത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പോലീസ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ കോടതിക്ക് പോലും സംശയമുണ്ടായിരുന്നു ഇതൊരു അട്ടിമറിയുടെ ഭാഗമാണോ. പക്ഷെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവരങ്ങളും മെയിൻ കേസിനെ അട്ടിമറിക്കാൻ ഏതെല്ലാം രീതിയിൽ ആരംഭം മുതലേ ഈ പ്രതിയുടെ നേതൃത്വത്തിൽ ഉന്നതന്മാർ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ഓരോന്നോരോന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യം എത്ര തന്നെ മൂടി വെച്ചാലും അത് ഒരു ദിവസം പുറത്തു കൊണ്ടുവന്നേ തീരൂ. അത് പുറത്തു വന്നേ തീരൂ. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ മുഖ്യ പ്രതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വളരെ വെരി വെരി സീരിയസ് ആയ ഓഫൻസ് ആണ്. ഇതിനകത്ത് ഈ ശബ്ദ സാമ്പിളിന് ഒരു പൂർണ്ണത ഇല്ല എന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴി മാത്രമാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. അപ്പൊ ഒരു കേസ് നിലനിൽക്കാനുള്ള സാധ്യത അതോ സമ്മർദ്ദത്തിലാക്കുക പ്രതിയായിട്ടുള്ള ദിലീപിനെ എന്നതാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? വരുന്നില്ല ഇപ്പോഴെന്നാണ്, ഇതൊരു ഫ്യൂച്ചർ സ്റ്റേജ് ആണ്, ഫെർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഫ്യൂച്ചർ സ്റ്റേജ് ആണ്. ഫെർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആശങ്കകളെല്ലാം ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടി വരുന്ന പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളൊരു വിധി എഴുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചേ തീരൂ. ആ അന്വേഷണത്തിൽ ചിലപ്പോൾ വസ്തുതകൾ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ പോലീസിന് മുൻവിധിയോടുകൂടി ഇതിൽ തെളിവില്ല, ഇത് അട്ടിമറിയുടെ ഭാഗമല്ല, ഇത് വെറുതെ കള്ളത്തരത്തിൽ പ്രതിയെ സഹായിക്കാനോ പ്രതിയെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നാച്ചറീസ് വണ്ടർ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഫെർദർ ഒരു വളരെ ആഴത്തിലുള്ള അന്വേഷണം നടക്കട്ടെ, എന്തിനാണ് ഭയപ്പെടുന്നത്? സോജൻ, ബി സന്ധ്യ, സുദർശൻ, ബൈജു കെ പൗലോസ്, എ വി ജോർജ് എന്നിവരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ദിലീപ് അടക്കം അഞ്ചു പേരാണ് ആ മുറിയിൽ അന്ന് ഉണ്ടായിരുന്നതായി ബാലചന്ദ്രകുമാർ പറയുന്നത്. ഇതിൽ ആ വി ഐ പി ഉണ്ട്, ദിലീപ്, ദിലീപിൻ്റെ അനുജൻ അനൂപ്, അദ്ദേഹത്തിൻ്റെ അളിയൻ അപ്പു എന്ന് പറയുന്ന വിളിക്കുന്ന മറ്റൊരാൾ വി ഐ പി. ഈ വി ഐ പി ഒക്കെ കണ്ടു കിട്ടാതെ ഇപ്പോൾ ആറു പ്രതികളെ ചേർത്ത് കേസെടുക്കുമ്പോൾ അതിൻ്റെ ഒരാളെ നമുക്ക് അറിയുക പോലുമില്ല അത് ആരാണോ എന്ന്. വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇംഗ്ലീഷ് പെട്ടെന്ന് എന്റെ വീട്ടിന് മുമ്പിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊന്നു പോയിരിക്കുന്നു, ആളാരാണെന്ന് അറിയില്ല. ആ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടുമ്പോൾ പ്രതി ആരാണെന്ന് അറിയില്ല. പല കേസുകൾക്കും പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. അന്വേഷണത്തിന്റെ ആരംഭത്തിൽ പ്രതിയെ കണ്ടുപിടിച്ച് അന്വേഷിക്കുന്ന കേസുകൾ വളരെ വളരെ കുറവാണ്. അപ്പൊ അന്വേഷണത്തിൽ നിന്ന് തെളിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ മുൻവിധിയോടുകൂടി ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ ഞാൻ പറയാൻ കാരണം. ദിസ് ഈസ് എ മാറ്റർ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ടീം. ഓക്കെ, വളരെ നന്ദി. ടി ആസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ.